Hi, welcome everyone. Care Sport എന്ന പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Care Sport, the complete health solution എന്ന പേരിൽ പുതിയൊരു ചാനലുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകൾക്കുമുള്ള സൊല്യൂഷൻ നമ്മുടെ ചാനലിൽ കൂടി ലഭ്യമാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഞാൻ അക്യൂട്ട് കെയർ മുഹമ്മദ് സിയാദ്, കണ്ണൂരാണ് സ്വദേശം. 2 വർഷത്തോളമായി അക്യുപഞ്ചർ മേഖലയിൽ പ്രവർത്തിച്ചു വരികയാണ്. നിലവിൽ കാസർഗോഡും കണ്ണൂരുമായിട്ട് കൺസൾട്ടിങ് ചെയ്തിരുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ അക്യുപഞ്ചറിനെ കുറിച്ചുള്ള ചെറിയൊരു വിവരണമാകും. വരും ദിവസങ്ങളിൽ അക്യുപഞ്ചർ അതുപോലെ തന്നെ കപ്പിംഗ് തെറാപ്പി അങ്ങനെ തുടങ്ങി മറ്റുള്ള ഒരുപാട് അൾട്ടർനേറ്റീവ് തെറാപ്പികളെ കുറിച്ചും അവയുടെയൊക്കെ ചികിത്സാ മേഖലകളെ കുറിച്ചും ചികിത്സാ അനുഭവങ്ങളെ കുറിച്ചും നമ്മുടെ ചാനലിൽ കൂടി വീഡിയോകൾ വരുന്നതാണ്. അക്യുപഞ്ചർ എന്ന് പറഞ്ഞാൽ നാഡി പരിശോധനയിൽ കൂടി രോഗകാരണങ്ങൾ മനസ്സിലാക്കി പാർശ്വഫലങ്ങളൊന്നും തന്നെയില്ലാതെ ശരീരഭാഗങ്ങൾ ചികിത്സിക്കുന്ന പാരമ്പര്യ ചൈനീസ് ചികിത്സാ രീതിയാണ് അക്യുപഞ്ചർ. ഇത് അക്യുപഞ്ചറിനുള്ള ചെറിയൊരു ഡെഫിനിഷനാണ്. അക്യുപഞ്ചർ എന്ന വേൾഡ്വൈഡ് അലോപ്പതി അതായത് മോഡേൺ മെഡിസിൻ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആശ്രയിക്കുന്നതും ഏറ്റവും കൂടുതൽ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നതുമായ ഒരു മെത്തേഡാണ്, ചികിത്സാ മെത്തേഡാണ് അക്യുപഞ്ചർ എന്നുള്ളത്. ഇതൊരു സ്വതന്ത്രമായിട്ടുള്ള ചികിത്സാ രീതിയാണ്, ഒരു ഇൻഡിപെൻഡൻസ് മെഡിക്കൽ സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ എല്ലാ രോഗത്തിനുമുള്ള ചികിത്സ ഇന്ന് ലഭ്യമാണ്. തലവേദന തൊട്ട് ക്യാൻസർ വരെയുള്ള ഓൾമോസ്റ്റ് എല്ലാ രോഗങ്ങൾക്കും ഇന്ന് അക്യുപഞ്ചർ ചികിത്സ ലഭ്യമാണ്. എന്നാൽ നമ്മളിൽ പല ആൾക്കാരും ഇന്ന് അക്യുപഞ്ചറിനെ വെറും ഒരു പെയിൻ റിലീഫ് ട്രീറ്റ്മെന്റ് ആയിട്ടാണ്, ഒരു വേദന സംഹാര ചികിത്സ എന്ന നിലക്കാണ് പല ആൾക്കാരും ഇന്ന് അക്യുപഞ്ചറിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെയിൻ റിലീഫിന് അക്യുപഞ്ചർ വളരെ പെർഫെക്റ്റ് ആണെങ്കിലും അക്യുപഞ്ചർ എല്ലാ രോഗത്തിനും വളരെ പെർഫെക്റ്റ് തന്നെയാണ്. പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾക്കും മോഡേൺ മെഡിസിനിലും മറ്റുള്ള ട്രീറ്റ്മെന്റിലും മാറാതെ കിടക്കുന്ന വളരെ ബുദ്ധിമുട്ടുന്ന പല രോഗങ്ങൾക്കും അക്യുപഞ്ചർ വളരെ പെട്ടെന്ന് തന്നെ ശമനം നൽകുന്നുണ്ട് എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. അക്യുപഞ്ചറിന്റെ ചികിത്സാ രീതി ഡെഫിനിഷനിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നാഡി പരിശോധന, അതായത് പൾസ് ഡയഗ്നോസിസ്. ഒരു വ്യക്തിയുടെ പൾസ് നോക്കിയിട്ടാണ് അദ്ദേഹത്തിന്റെ രോഗകാരണങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കുന്ന ചികിത്സകൻ ആ വ്യക്തിയുടെ ശരീരത്തിലുള്ള അക്യുപഞ്ചർ എനർജി ചാനലുകളിലെ ചില പോയിന്റുകളെ സെലക്ട് ചെയ്യുകയും അതിനെ നീഡിൽ ഉപയോഗിച്ച് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് അക്യുപഞ്ചർ. അതുകൊണ്ട് തന്നെയാണ് അതിന് അക്യുപഞ്ചർ എന്ന പേര് വന്നത്. അതായത് സൂചി കൊണ്ട് കുത്തുക എന്നതാണ് അക്യുപഞ്ചറിന്റെ അർത്ഥം. അക്യൂസ് എന്ന് പറഞ്ഞാൽ സൂചി, പങ്ക്ചുര എന്ന് പറഞ്ഞാൽ കുത്തുക. ഇത് രണ്ടും ലാറ്റിൻ വേർഡാണ്. അതിൽ നിന്നാണ് അക്യുപഞ്ചർ എന്ന പേര് ഉണ്ടായത്. സൂചി കൊണ്ട് കുത്തുന്ന ചികിത്സാ രീതിയായിട്ട്. എന്നാൽ അക്യുപ്രഷർ, അതായത് സൂചി ഉപയോഗിക്കാതെ നിങ്ങൾ കൈകൊണ്ട് പ്രഷർ കൊടുത്ത് ചികിത്സിക്കുന്ന രീതിയുമുണ്ട്. അതുപോലെ തന്നെ സുജോക്കിലേക്ക് പോവുകയാണെങ്കിൽ അതൊരു സീതെറാപ്പികളൊക്കെ കാണും. എന്നിരുന്നാലും ഇതാണ് അക്യുപഞ്ചറിന്റെ ചികിത്സാ രീതി. ഇനി പലർക്കുള്ള വേറൊരു സംശയമാണ്, ഇത് ചെയ്യുന്നത് കൊണ്ട് ശരീരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും, അതായത് നരവിലാണ് കുത്തുന്നത് അപ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള പല സംശയങ്ങളും നമ്മുടെ പേഷ്യൻസും അങ്ങനെ പല കൂട്ടുകാരും പങ്കുവെക്കാറുണ്ട്. എന്നാൽ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒന്ന്, അക്യുപഞ്ചർ ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു രീതിയിലുള്ള പാർശ്വഫലങ്ങളും അക്യുപഞ്ചർ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്നില്ല. നമ്മുടെ ശരീരത്തിലുള്ള ഡിസ്ഫങ്ഷനായി കിടക്കുന്ന എനർജിയെ കറക്റ്റ് ചെയ്യുക, ഇൻകറക്റ്റ് ആയ നമ്മുടെ എനർജിയെ കറക്റ്റ് ചെയ്യുക എന്നതാണ് അക്യുപഞ്ചറിന്റെ ഘടന. അതായത് എനർജി ബാലൻസിങ് ആണ് അക്യുപഞ്ചറിൽ കൂടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അക്യുപഞ്ചർ നീഡിൽ ചെയ്യുന്നത് കൊണ്ടോ അക്യുപഞ്ചർ ചികിത്സ ചെയ്യുന്നത് കൊണ്ടോ നമ്മുടെ ശരീരത്തിൽ ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ പോകുന്നില്ല. എനിവേ, വരും ദിവസങ്ങളിൽ പുതിയ വീഡിയോകളുമായി ഇനിയും കാണാം. സർവശക്തി നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ആരോഗ്യവും വളരെ സന്തോഷകരമായിട്ടുള്ള ജീവിതവും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിപ്പിച്ചു വരികയാണ്. താങ്ക് യു വെരി മച്ച്.